ഡോക്ടർമാർ നോക്കുമ്പോൾ അവർക്ക് എക്സാമിൻ ചെയ്യുമ്പോൾ ഇതൊരു ഡെങ്കിപ്പനിയുടെ ലക്ഷണമിതിലുണ്ടോ അല്ല ഇതൊരു സാധാരണ വൈറൽ പനിയാണോ എന്ന് അവർക്കൊരു പക്ഷേ എക്സാമിനേഷനിൽ തന്നെ പറയാൻ പറ്റിയിരിക്കും അങ്ങനെ പറ്റാത്തൊരവസ്ഥയിൽ അവർ ചിലപ്പോൾ ചില ബ്ലഡ് ടെസ്റ്റുകളും ചോദിച്ചെന്ന് വരും എന്നാലും ആ സമയത്തും കുട്ടിക്ക് ഡേഞ്ചർ സയൻസൊന്നുമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിട്ടിക്കൽ ആണ് എന്ന് കാണിക്കുന്ന ലക്ഷണമൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സ അപ്പോഴും പാരസെറ്റമോളും നല്ല ശരീരത്തിലെ വെള്ളം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നോർമലാണെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള ഹൈഡ്രേഷൻ തന്നെയാണ് എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി തീരെ വെള്ളം കുടിക്കാതാവുകയോ അല്ലെങ്കിൽ മൂത്രം പോകുന്നതിൻ്റെ അളവ് വളരെ കുറയുകയോ അല്ലെങ്കിൽ കയ്യോ കാലോ തണുത്തിരിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും വശത്ത് നിന്ന് വായിൽ നിന്നോ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ ഛർദിക്കുമ്പോഴോ അല്ലെങ്കിൽ മലത്തിലോ രക്തത്തിൻ്റെ അംശം കാണുകയോ അല്ലെങ്കിൽ കുട്ടി വളരെ ഷർദിലും വയറുവേദനയും കാരണം ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോഴാണ് നമ്മളിത് സിവിയർ ഡെങ്കി ആണോ എന്നുള്ള സംശയത്തിലേക്ക് എത്തുന്നത് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എത്രയും ഒരു ഒരു തരത്തിലും ഡിലേ ഇല്ലാതെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അത്യ അത്യന്തമായിട്ട് ആവശ്യമാണ്